നമസ്കാരം, മാക്സ് മീഡിയയിലേക്ക് സ്വാഗതം. ഞാൻ മായ ജയമോഹൻ. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മുടെ വീട്ടിൽ പണവും സ്വർണവും നിലനിൽക്കാതെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും ഐശ്വര്യം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും ചെയ്യേണ്ട 5 കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. പാൽ ലക്ഷ്മീദേവി കുടികൊള്ളുന്ന ഒരിടമായിട്ടാണ് കണക്കാക്കുന്നത്. ക്ഷേത്രങ്ങളിൽ അഭിഷേകങ്ങൾക്കും ആദിയായ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ഒരു പദാർത്ഥവുമാണ് പാലെന്നത്. അപ്പോൾ നമ്മളെ വീട്ടിൽ പാൽ പതിവായിട്ട് പിരിഞ്ഞു പോകുകയോ അനാവശ്യമായിട്ട് എടുത്ത് കളയുകയോ ചെയ്യുകയാണെങ്കിൽ അതുമൂലം ലക്ഷ്മി കടാക്ഷം നഷ്ടപ്പെട്ടു പോകുന്നതിന് കാരണമാകും. അങ്ങനെയുള്ള സ്ഥലത്ത് പണവും സ്വർണവും നിലനിൽക്കാതിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ തൈരിൽ ലക്ഷ്മീദേവി കുടികൊള്ളുന്ന സാധനമാണ്. സാധാരണ ക്ഷേത്രങ്ങളിൽ അഭിഷേകത്തിന് തൈര് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ തൈര് നമ്മളെ വേസ്റ്റാക്കി കളയുന്നത് മൂലവും ലക്ഷ്മി കടാക്ഷം നഷ്ടപ്പെട്ടു പോകുന്നു, ഐശ്വര്യത്തിന് നാശം അവിടെ സംഭവിക്കുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മൾ പാകം ചെയ്യുന്ന ഭക്ഷണ പദാർത്ഥം കണക്കിൽ കൂടുതൽ ആഹാര സാധനങ്ങൾ പാകം ചെയ്ത് അത് ദുരുപയോഗപ്പെടുത്തി കളയുക, ആഹാരം വാരി വലിച്ചെറിയുക, ഇതൊക്കെ ചെയ്യുന്നതിലൂടെ അന്നപൂർണേശ്വരി ദേവിയുടെ അനുഗ്രഹമാണ് അതിലൂടെ നമുക്ക് നഷ്ടപ്പെടുന്നത്. അപ്പോൾ അത് ദേവിയുടെ അനുഗ്രഹം നഷ്ടപ്പെടുന്നതിലൂടെ അന്നത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്നു, ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കേണ്ടതായിട്ട് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് ആഹാര സാധനങ്ങൾ ദുരുപയോഗം ചെയ്ത് കളയാതിരിക്കുന്നതിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഉപ്പ്, അനാവശ്യമായിട്ട് ഉപ്പ് കളയുന്നത്, ഉപ്പ്, കടുക്, മഞ്ഞൾ മുതലായ സാധനങ്ങൾ വീട്ടിൽ പൂർണ്ണമായിട്ടും തീർന്നു പോകുന്നത് ഇതൊക്കെ ലക്ഷ്മി കടാക്ഷം നഷ്ടപ്പെടുന്നതിന് കാരണമാണ്. കാരണം ഉപ്പ്, കടുക്, മഞ്ഞൾ സാധനങ്ങളിൽ ദേവി കുടികൊള്ളുന്നു. പ്രത്യേകിച്ച് മഞ്ഞളിലൊക്കെ ലക്ഷ്മീദേവി മഞ്ഞളും ഉപ്പ് ലക്ഷ്മീദേവി കുടികൊള്ളുന്നതായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഈ സാധനങ്ങൾ തീർന്നു പോകുന്നത്, ഈ 3 സാധനങ്ങളും തീർന്നു പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ അനാവശ്യമായിട്ട് എടുത്ത് കളയുന്നതൊക്കെ ലക്ഷ്മി കടാക്ഷത്തിന് ഭംഗം വരുത്തുന്നതാണ്. പിന്നെ കല്ലുപ്പ് പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിനായിട്ട് കല്ലുപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ അതെടുത്ത് കളയുന്നതിൽ തെറ്റില്ല. പക്ഷേ അനാവശ്യമായിട്ട് നമ്മൾ ബോധപൂർവം ഇത് കളയുന്നത്, പ്രത്യേകിച്ച് വെള്ളി ചൊവ്വ ദിവസങ്ങളിൽ ഇത് കളയുന്നത് ദോഷം തന്നെയാണ്, ദേവിയുടെ അനുഗ്രഹം നഷ്ടപ്പെട്ടു പോകുകയാണ്. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം നഷ്ടപ്പെടുന്നതിലൂടെ ദാരിദ്ര്യം കടന്നു വരികയാണ്. പിന്നെ വെള്ളം അനാവശ്യമായി ചിലവഴിച്ച് കളയുന്ന സ്ഥലങ്ങളിൽ ധാരാളം പണച്ചിലവുമുണ്ടാകും. അപ്പോൾ പഴഞ്ചൊല്ല് തന്നെയുണ്ട്, കിണറ്റിൽ കിടക്കുന്ന വെള്ളമാണെങ്കിലും അളന്ന് ചിലവാക്കണമെന്ന്. അപ്പോൾ നമ്മുടെ മുത്തശ്ശിമാർ പറഞ്ഞു തൊട്ട് കേൾക്കുന്ന പഴഞ്ചൊല്ലാണ്. അതിൻ്റെ അർത്ഥം ഇതാണ്, വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സാധനമാണ് വെള്ളമെന്ന് പറയുന്നത്. അപ്പോൾ അനാവശ്യമായിട്ട് കൂടുതൽ വെള്ളം ചിലവഴിച്ച് കളയുന്നതിലൂടെ നമ്മുടെ കയ്യിലെ പണം അതേപോലെ ചോർന്നു പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലെ ലീക്കായ ടാപ്പുകൾ, അതായത് ഇങ്ങനെ വെള്ളം തുള്ളി തുള്ളിയായി പോകുന്നതിനനുസരിച്ച് നമ്മുടെ കയ്യിലെ പണവും അതുപോലെ തുള്ളി തുള്ളിയായിട്ട് നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചിലവഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ചിലവാക്കുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും അവർ അനാവശ്യ ചിലവിൻ്റെ ആളാണ് എന്നതിൻ്റെ ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷനാണ് അവരിങ്ങനെ കൂടുതൽ വെള്ളം ചിലവാക്കി കളയുന്നത്. അപ്പോൾ അത് സൂക്ഷിക്കുകയാണെങ്കിൽ ദാരിദ്ര്യ ദുഃഖം അല്ലെങ്കിൽ സമ്പത്ത് നഷ്ടപ്പെടാതിരിക്കും, പണത്തിൻ്റെ ഒഴുക്ക് കുറഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീട്ടിലെ സമ്പത്തും ഐശ്വര്യവുമൊക്കെ നിലനിൽക്കുന്നതിന് കാരണമാകും. അതിലൂടെ നമ്മുടെ വീട്ടിൽ സ്വർണവും പണവുമൊക്കെ നഷ്ടപ്പെടാതെ ഇരിക്കുന്നതിനും കാരണമാകും. അപ്പോൾ ലക്ഷ്മീദേവിയുടെ കടാക്ഷം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും കാണാം. നന്ദി.